കേരളയിലെ സി പി എം നിലപാടിലെ എതിർപ്പ് ഘടിപ്പിച്ച ഇടത് മുന്നണിയിലെ ഘടകകക്ഷികൾ ഘടകകക്ഷി മന്ത്രിമാരെ അറിയിക്കാതെ വിശദീകരണ യോഗം സംഘടിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചതാണ് എതിർപ്പിന് കാരണം. സി പി എമ്മിന്റെ മാത്രം പേരിൽ വിശദീകരണ ലഘുലേഖ ഇറക്കിയതും ഘടകകക്ഷികളെ ചൂടിപ്പിച്ചു. രണ്ടാം പിണറായി സർക്കാരിൽ എല്ലാ തീരുമാനങ്ങളും മുഖ്യമന്ത്രി സ്വന്തം ഇഷ്ടപ്രകാരം കൈക്കൊള്ളുകയാണെന്ന് തെളിയിക്കുന്നതാണ് കേരളയിൽ വിഷയം. ജനങ്ങളുടെ പ്രതിഷേധം അനുദിനം ശക്തമായിട്ടും ഘടകകക്ഷികളിൽ നിന്ന് പോലും എതിർപ്പുയർന്നിട്ടും പദ്ധതി നടത്തിപ്പുമായി മുന്നോട്ട് പോകാനാണ് സി പി എം തീരുമാനം. എന്നാൽ പദ്ധതിയുടെ യഥാർത്ഥ രൂപരേഖയെക്കുറിച്ച് മന്ത്രിമാർക്ക് പോലും വ്യക്തതയില്ല. ഇതിനു പിന്നാലെയാണ് സി പി എം സെക്രട്ടേറിയറ്റ് തീരുമാനപ്രകാരം ലഘുലേഖ വിതരണം ചെയ്യുന്നതും മുഖ്യമന്ത്രി ജില്ലാതലത്തിൽ വിശദീകരണ യോഗം വിളിക്കുന്നതും. എന്നാൽ ഇതിനെതിരെ ഘടകകക്ഷികളിലെ ചില പാർട്ടികൾ രംഗത്തെത്തി. സർക്കാർ പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ബോധവൽക്കരണ നോട്ടീസ് നൽകുമ്പോൾ അത് മുന്നണിയുടെ പേരിലല്ലാതെ സി പി എമ്മിന്റെ പേരിൽ മാത്രം നൽകുന്നത് ശരിയല്ലെന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം. ഒപ്പം സർക്കാർ ചെലവിൽ എല്ലാ ജില്ലകളിലും ചേരാനിരിക്കുന്ന യോഗം സംബന്ധിച്ച മുന്നണി നേതാക്കൾ അറിഞ്ഞതും തീരുമാനമെടുത്ത ശേഷം മാത്രം. ഇതും പാർട്ടികളെ ചൊടിപ്പിച്ചിട്ടുണ്ട്. വിശദീകരണ യോഗത്തിൽ സഹകരിക്കുമെങ്കിലും അടുത്ത മുന്നണി യോഗത്തിൽ ഈ കാര്യങ്ങൾ ചർച്ചയാക്കാനാണ് തീരുമാനം. പ്രകൃതിയെ വെട്ടിമുറിച്ചുള്ള ഈ പദ്ധതി പിണറായിയുടെ പിടിവാശിയാണെന്ന് ഇതിലൂടെ വ്യക്തമാവുകയാണ്. ജനം, തിരുവനന്തപുരം.